ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പബ്ജിനെ കുറിച്ച് പറയാൻ പോണേ. ഇപ്പോൾ കുറേ നാളായി പബ്ജി ബാനായിട്ട്, പിന്നെ നമ്മൾ കുറേ റൂമേഴ്സും കേൾക്കുന്നുണ്ട് പബ്ജി തിരിച്ചു വരുന്നു. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യ ഇവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇട്ടതാണ്. ഇതോ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇട്ടതാണ് ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യൻ വേർഷൻ ഇവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് പബ്ജി മൊബൈൽ കൊറിയൻ ഉണ്ട്, പബ്ജി മൊബൈൽ വിയറ്റ്നാം ഉണ്ട്, അതേപോലെ തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എ പി കെ കേറ്റവും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാവുക ഇന്ത്യൻ വേർഷനായിട്ട് വേണ്ടിയിട്ട്. അതിന് കുറേ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ കിട്ടിയ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 12-ന് മുന്നേ വരുന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ജസ്റ്റ് പറഞ്ഞ് നമുക്ക് ലീക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റിന് മുന്നേ, അതായത് ചിലപ്പോൾ ഈ കൊല്ലം മുന്നേ തന്നെ കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ഗാഡ്ജറ്റ്സ് 360 ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലെയേഴ്സിന് വേണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അൺബാനായിട്ടുണ്ട് ഇന്ത്യയിൽ, അതായത് അവർ ടെൻസെൻ്റ് ആയിട്ട് വിട്ടുകൊണ്ട് ഇവിടെ ഇന്ത്യൻ വേർഷൻ ആക്കിയോണ്ട് അൺബാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഗ്ലോബൽ വേർഷൻ കളിക്കാൻ പറ്റില്ല, അതിന് പകരം ഇന്ത്യൻ എ പി കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിൽ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു എ പി കെ കൊണ്ടുവരാനാണ് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ സെപ്റ്റംബറിൽ ബാൻ ആയിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻസെൻ്റായിട്ടുള്ള പ്രശ്നം കാരണം, ചൈനീസ് കമ്പനിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാരണം ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ടെൻസെൻ്റ് അവിടെ നിന്ന് ചൈനയിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രം പുതിയ സെർവർ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ വേർഷൻ ഇന്ത്യൻ എ പി കെ ആയിട്ട് പുതിയതുണ്ടാക്കിയിട്ട് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒക്ടോബറിൽ ടൈം അവർ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ സെർവർ മൊത്തം ടെർമിനേറ്റ് ചെയ്തിട്ടും ഇപ്പോഴും കുറേ പേർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ചിലവർക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറേ പേർക്ക് സെർവർ കണക്ഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചില പ്ലെയേഴ്സിന് കളിക്കാൻ പറ്റുന്നുണ്ട്. അത് മൊത്തത്തിൽ അവർ ഡൗൺ ചെയ്യണതിൻ്റെ ഇഷ്യൂസാണ്. പിന്നെ ഇപ്പോൾ അവർ പുതിയ ഗെയിം കണ്ട പബ്ജി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിവർ കൂടുതൽ ഡാറ്റ സെക്യൂരിറ്റി നന്നായിട്ട് മാക്സിമൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഭയങ്കര നമ്മുടെ ഡാറ്റാസ്, ഇവിടെ മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതാണല്ലോ, പ്ലെയേഴ്സിൻ്റെ ഡാറ്റ, പേഴ്സണൽ ഇൻഫോർമേഷൻ. അപ്പോൾ അവർ ഇതിന് മാക്സിമം സെക്യൂരിറ്റി കൊടുത്തിട്ട് വെരിഫൈ ഒക്കെ ചെയ്തിട്ട് അവരൊരു സ്പെഷ്യൽ സ്റ്റോറേജ് സിസ്റ്റത്തിൽ ഡാറ്റ ഭയങ്കര സേഫായിട്ട് വെച്ചിട്ടാണ് ഇതിറക്കണത്. പിന്നെ ഇതിൽ കുറേ നമ്മുടെ ഇന്ത്യൻ വേർഷനായിട്ട് വരുമ്പോൾ കുറേ ഡിഫറൻസ് വരും ഇൻ ഗെയിം കണ്ടൻറ്റിൽ. അതായത് നമ്മളെ ട്രെയിനിങ് ഗ്രൗണ്ട് ഇല്ലേ, ട്രെയിനിങ് പബ്ജിയിലത്തെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ഇന്ത്യൻ വേർഷനാകുമ്പോൾ ക്ലോത്തിങ്സ്, ചില പുതിയ ക്ലോത്തിങ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രീൻ ഹിറ്റ് എഫക്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്, അത് നമുക്ക് ഓൾറെഡി ഉണ്ട്, അത് നമുക്ക് സെറ്റിങ്സിൽ ഓൾറെഡി നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്ങർ ആയിട്ടുള്ള ഏജസ്സുള്ള പിള്ളേർ, ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് അല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറേ നേരം പബ്ജി കളിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ ന്യൂസസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി പബ്ജി ഒഫീഷ്യലി ഉണ്ടായിരുന്നു, 18 ഇയേഴ്സ് ഓർ എബവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര വെയ്റ്റിംഗ് ടൈം പോലെ കുറച്ച് നേരം ഓട്ടോമാറ്റിക് അത് ഓഫാവും. അപ്പോൾ ആ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന സംഭവം നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇത് ഇവർ യങ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് വേറെ ടൈം ഷെഡ്യൂൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്ര നേരമാണ് ഓരോ ദിവസം കളിക്കാൻ പറ്റുള്ളൂ എന്ന് ഗെയിം റെസ്ട്രിക്ഷൻ തന്നെ അവർ കൊണ്ടുവരാൻ പോവാണ്, അധികം ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതാണ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരിവിടെ ഇപ്പോൾ പബ്ജി കോർപ്പറേഷൻ ഇവിടെ ഡോക്ടർ ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അവിടെ തന്നെ അവർ 100 above 100 എംപ്ലോയീസിന് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കുറേ നമുക്ക് ഇതുണ്ട്, മറ്റേ കുറേ പേർക്ക് ജോബ്സ് ഇല്ലാത്തവർക്ക് അവിടെ ജോബ്സ് കിട്ടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതും അവർ കണക്കാക്കുന്നുണ്ട്. പിന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഗെയിം
ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ക്രാഫ്റ്റിംഗ് കമ്പനിയായിട്ട് അവരൊരു ടൈപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ ഇവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവർ ഇപ്പോൾ ഇതുവരെ പബ്ജിയുടെ ഒഫീഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല, എന്നാണ് വരികയെന്ന്. എ പി കെ ഫുള്ളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയായാലും നമുക്ക് ഒരു ഈ കൊല്ലം ലാസ്റ്റിന് മുന്നേ പ്രതീക്ഷിക്കാമെന്നാണ് ഒരു ന്യൂസ് ലീക്ക് ഔട്ട് ആയിട്ടുള്ളത്. പിന്നെ ഇവർ മെയിനായിട്ട് ഇവർ വെബ്സൈറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേർക്ക് ഇത് ബാനായി ഉണ്ടായിരുന്നു. അതായത് ഒക്ടോബർ 30th ബാനായി ഉണ്ടായിരുന്നു മറ്റേ ലിവിക്കിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നത്. അത് ഈ പറഞ്ഞ പോലെ iOS ആൻഡ്രോയിഡ് ഡിവൈസസ് കുറേ പേർക്ക് ഇപ്പോഴും പറയുന്നുണ്ട് കണക്ഷൻ പ്രോബ്ലം. ചിലർക്ക് ഇപ്പോൾ ജിയോൻ്റെ കണക്ഷൻ പ്രോബ്ലം വരുന്നുണ്ട്, അല്ലാത്തവർക്ക് ഏത് നെറ്റ് എടുത്താലും കണക്ഷൻ പ്രോബ്ലം വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവർ സെർവർ ഡൗൺ ചെയ്തതിൻ്റെ ഐറ്റം മെയിനായിട്ട് വരണേ. പിന്നിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും ഞാൻ യൂട്യൂബേഴ്സ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പബ്ജിയിൽ കുറേ കാശ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ ഇപ്പോൾ കുറേ പേർക്ക് വ്യൂസും കുറഞ്ഞുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് ലോസ് ഉണ്ട്. കാരണം പബ്ജി ഇതിൻ്റെ മെയിൻ സ്ട്രീമിംഗ് ഉള്ളതുകൊണ്ടാണ് കുറേ പേർക്ക് ഇപ്പോൾ ഇൻകം ഒക്കെ കിട്ടണം, കോൺട്രാക്റ്റ് ചെയ്ത് ഇൻകം കിട്ടണം. അതൊക്കെ കുറേ പേർക്ക് കുറഞ്ഞു തന്നിട്ട് ഇപ്പോൾ പബ്ജി ഡൗൺ ആയത്. അപ്പോൾ ഈ പബ്ജി ഇതിനെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും എല്ലാവർക്കും പഴയപോലെ കിട്ടും എന്നാണ് എല്ലാവരും ഇപ്പോൾ ഇപ്പോഴത്തെ പ്രതീക്ഷ. അതാണിപ്പോൾ മെയിനായിട്ട് നമുക്കിപ്പോൾ ഇതുവരെ കിട്ടിയ ലീക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കൊല്ലം ലാസ്റ്റിന് മുന്നേ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി വേറെ വല്ല ന്യൂസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു വീഡിയോനെ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതാണ് കാര്യങ്ങൾ ഉള്ളത്. അപ്പോൾ താങ്ക് യു. It's caught in the crossfire.